ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ഡെപ്യൂട്ടി കളക്ടറുടെ കർശന നിർദ്ദേശപ്രകാരം വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ ADMന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. രണ്ടു മാസത്തോളമായി വെള്ളം കെട്ടിനിൽക്കുന്നതിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കൊല്ലമ്പുഴ പുണർതം നിവാസിൽ ഉഷയുടെ വീടും സംഘം സന്ദർശിച്ചു. പാടശേഖരത്തിന് നടുവിലൂടെ മണ്ണിട്ടുയർത്തിയാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ച ശേഷം കൊല്ലമ്പുഴ, തോട്ടവാരം, ഇടയാവണം, മാമം തുടങ്ങിയ പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട് ഭീഷണിയാകുകയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ MLA OS അംബിക, ADMJ അനിൽ ജോസ്, ദേശീയപാതാ വിഭാഗം, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ യു ഷീജ ബീഗം, സ്പെഷ്യൽ തഹസീൽദാർ എ നിസ, കരാർ കമ്പനി PRO മനോജ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. നാളെ തന്നെ നമ്മുടെ RMC പ്ലാന്റിന്റെ കൂടെ ഓർമ്മയുണ്ട്. മാഡം വന്ന് ചെയർപേഴ്സൺ വന്ന് നോക്കിയ ഒരു സ്ഥലം കൂടെ ഉണ്ട്, മാമത്ത്. ആ ഭയങ്കര വിഷയമാണ് ഒരു കൽവെട്ട് അവിടെയും ചെയ്താലേ ആറ് കൽവെട്ട് മൊത്തമായിട്ട് അല്ല, ഇന്നിപ്പോ മെഷീൻ വന്നോണ്ടിരിക്കുകയാണ്, ഇതിപ്പോ ചെയ്യും. കെട്ടുന്നത് പിന്നീട് കെട്ടട്ടെ, ഈ കട്ട് ചെയ്ത് വെള്ളം മാറ്റി ചെയ്യാം. അപ്പൊ ഇപ്പൊ അതല്ലാതെ തന്നെ ഡ്രെയിൻ കട്ട് ചെയ്തിട്ട് അപ്പൊ കൽവെട്ട് പണിതിട്ട് ആ പോർഷൻ, കൽവെട്ട് പണിയുന്ന പോർഷൻ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് വിടുക. പൂർണ്ണമായിട്ട് അത് ചെയ്യും, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞില്ല. ഞാൻ നോക്കി ചോദിക്കുന്നു, ഈ കാലവർഷം വന്നു കഴിഞ്ഞു, ഇതിപ്പോ ആറ്റിങ്ങൾ ഈ ഭാഗത്ത് മാത്രമാണ് കമ്പനി, കേരളത്തിലും വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ കമ്പനിയെ പറ്റി അറിയാം, ഇതിന് മുന്നേ നമ്മൾ അവിടെ മാമത്തൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് ഇത് അറിവ് തന്നതാണ്. അതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ ഭീഷണി ഉണ്ടാവും, അത് നേരത്തെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. എന്താണ് വിഷയം? അത് ഇന്നും നാളെയുമായിട്ട് പരിഹരിച്ച സംവിധാനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞാനും ചെയർപേഴ്സൺ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇടപെട്ടുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ADMന്റെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥ സംഘം ഉറപ്പു നൽകിയതായി ആറ്റിങ്ങൽ MLA OS അംബിക അറിയിച്ചു. ഞങ്ങളിത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇവിടുത്തെ പാടശേഖര സമിതിക്കാരും ഇവിടുത്തെ പൊതുജനങ്ങളും എല്ലാം നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഞങ്ങൾ ഒന്നര രണ്ടു മാസത്തിന് മുന്നേ ഇവിടെ വന്നു ഈ ഒരു വിഷയം ഉണ്ടാവും എന്നും ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അന്ന് വെള്ളം മഴ പെയ്യാത്തത് കൊണ്ട് ഇവർക്ക് ഈ വിഷയങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഇപ്പം മഴ പെയ്തപ്പോഴാണ് ഇങ്ങനത്തൊരു വിഷയം അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഫോണിൽ വിളിക്കുമ്പോഴത്തേക്ക് അവർ ബന്ധപ്പെടാതിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം റിയാസ് മിനിസ്റ്റർ ഓഫീസിൽ എൻ്റെ ഒരു കത്ത് കൊടുത്ത് അങ്ങനെയാണ് റിയാസ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കളക്ടറേറ്റിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുണ്ട്, ചെയർപേഴ്സൺ ഉൾപ്പെടെ. അങ്ങനെയാണ് അടിയന്തരമായി ഇന്ന് സബ് കളക്ടർ ഇവിടെ വരികയും ഇവരെ വിളിച്ച് അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ, ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഇപ്പം ഇവിടെ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അപ്പുറത്തെ കൽവെട്ട് പൊട്ടിച്ച് തുറന്നു വിടാം, വെള്ളം തുറന്നു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇവരുടെ വിഷയങ്ങളെല്ലാം ഇപ്പോൾ സദ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തുണ്ട്, മാമത്തുണ്ട്, ഒരുപാട് സ്ഥലത്ത് വിഷയങ്ങളുണ്ട്. ഈ വയൽ പ്രദേശങ്ങളിലെല്ലാം നിലവിലുള്ള തോട് അടഞ്ഞതിന്റെ ഫലമായാണ് വെള്ളമെല്ലാം തീർച്ചയായും തുറന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയുള്ളൂ. ഒപ്പം ദേശീയപാതയിലെ ബ്ലോക്ക് സ്പോട്ട് പരിഹരിക്കുന്നതിന് നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശവും നൽകി. ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, DCC ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ എന്നിവർ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. മാമം ഭാഗത്തിന് താഴെയുള്ള സ്ഥലത്ത് ഒരു വീട് മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിയൊരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ അന്ന് തന്നെ കമ്പനിയിലെ പ്രോജക്ട് മാനേജരെ വിളിച്ച് അവിടെ പൈപ്പിട്ട് ആ വെള്ളം പോകുന്നുള്ള സംവിധാനം ഒരുക്കി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മണ്ണ് അധികമായിട്ട് പല സ്ഥലങ്ങളിൽ ഇട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിലവിലുള്ള തോടുകളെല്ലാം തന്നെ നന്നായിട്ട് വീതി കൂട്ടി അത് സ്ലാബിട്ട് ആ വെള്ളം പോകുന്നുള്ള സംവിധാനം ഒരുക്കണമെന്ന് തന്നെയാണ് ആ കമ്പനിക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഇനിയെങ്കിലും അതവർ അടിയന്തരമായി ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.